അങ്ങനെ സൂര്യനൊക്കെ വന്നു, ഒരു 11 മണിയായപ്പോഴേക്കും കുറച്ച് വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യം ഹരിദ്വാറാണ്, ഹരിദ്വാറിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹരിദ്വാർ വഴിയാണ് നമ്മൾ ഉദ്ദേശിച്ച ഹിമാലയൻ ട്രിപ്പ് പോകുന്നത്. രണ്ടു ഭാഗത്തും കൃഷിയിടങ്ങളൊക്കെയാണ് ഉള്ളത്, അതുപോലെ തന്നെ ഒരു നദിയുണ്ട് സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഒരു ചെറിയൊരു ടൗണിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കടുക്, കരിമ്പ് എന്നൊക്കെയാണ് മെയിനായിട്ടുള്ള കൃഷി എന്ന് പറയുന്നത്. എന്തായാലും സൂര്യനൊക്കെ വന്നപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് തണുപ്പുന്ന ലേശം കുറവൊക്കെ ഉണ്ട്. നമ്മളെത്തിയിരിക്കുന്നത് റോർക്കി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, അതിൻ്റെ റോർക്കിയിലെ ടൗണിലാണ് എത്തിയിരിക്കുന്നത്. കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ടൗൺ എന്ന് തന്നെ പറയാം. ട്രാഫിക്കാണ് ഒരു പ്രശ്നമുള്ളത്. ആളുകളെയൊക്കെ നോക്കുക, മാസ്ക് എന്നുള്ള സംവിധാനം കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് ഇവിടെ കാണുന്നതിന് മനസ്സിലാവുന്നുണ്ട്. ഭൂരിഭാഗം ആളുകൾക്കും മാസ്ക് എന്നൊരു സംവിധാനം ഇല്ല. ഇതിനെ പറ്റി നല്ല നോളജ് ഉള്ള ആളുകൾ മാത്രം ചെയ്യുന്ന മാസ്കൊക്കെ ഇടുന്നുണ്ട്. വലിയൊരു സിറ്റി തന്നെയാണ് റോർക്കി എന്ന് പറയുന്നത്, ഒരു പ്രധാന സിറ്റി എന്ന് തന്നെ പറയാം. ഈ ഏരിയയിൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരുപാട് നദികൾ ചേരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. തെളിഞ്ഞ വെള്ളമുള്ള ഒരുപാട് നദികൾ ഈ ഭാഗത്തൂടെ കടന്നു പോകുന്നുണ്ട്. റോർക്കിയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇപ്പം നമ്മൾ വണ്ടിയുടെ ടാക്സ് അടയ്ക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അങ്ങനെ നിൽക്കുന്നത്. കാരണം ഇത് നമ്മൾ റെൻ്റിനെടുത്ത വണ്ടി ആയതുകൊണ്ട് തന്നെ പഞ്ചാബ് രജിസ്ട്രേഷനാണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേറ്റിലേക്കും നമ്മൾ കടക്കുന്ന സമയത്ത് ആ സ്റ്റേറ്റിൻ്റെ ടാക്സ് അടയ്ക്കേണ്ടത് ചെറിയൊരു എമൗണ്ടേ ഉണ്ടാവുള്ളൂ, 100 രൂപ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ അടയ്ക്കണം, അടച്ചിട്ടില്ലെങ്കിൽ ലീഗൽ ഇഷ്യൂസാണ്. അപ്പോൾ ടാക്സ് അടയ്ക്കാൻ വേണ്ടിയുള്ളൊരു വെയിറ്റിങ്ങിലാണ്. വളരെ മികച്ച റോഡാണ് ഹരിദ്വാറിലേക്ക്. ഹരിദ്വാർ വഴിയാണ് നമ്മൾ പോകേണ്ടത്. നല്ല റോഡാണ്. റോഡ് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നല്ല ഒരു ഫാസ്റ്റസ്റ്റ് ഹൈവേ ആയി മാറും. റോക്കി വലിയൊരു അത്യാവശ്യം വലിയൊരു സിറ്റിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചൂടായി തുടങ്ങി, അതായത് തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങി. ചൂട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചൂടല്ല, രാവിലെ 6 മണിക്ക് തുടങ്ങിയ ഡ്രൈവാണ്. നല്ല ഇതുവരെ ഒരു ടയേർഡ് ഫീൽ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ക്ലൈമറ്റിൻ്റെ ആയിരിക്കും, പിന്നെ അത്ര മോശം റോഡൊന്നും അല്ലായിരുന്നു ഇതുവരെ പിന്നെ കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷേ ഇനി വരാൻ പോകുന്നത് ദുർഘടമായ പാതകളാണെന്നുള്ളതാണ് യൂട്യൂബും അതുപോലെ തന്നെ ഗൂഗിളും പറയുന്നത്. നോക്കുക എന്താണെന്നുള്ളത്. എന്ത് തന്നെ ആയാലും നമ്മൾ അതിജീവിക്കും, അതിജീവിച്ചല്ലേ പറ്റൂ. ഹിന്ദുക്കളുടെ ഒരു പ്രധാന ഒരു സ്ഥലമാണ് ഹരിദ്വാർ, അതുപോലെ തന്നെ ഋഷികേശ്, കേദാർനാഥ്, ബദ്രിനാഥ് എന്നിവയെല്ലാം.
ശിവഭഗവാനുമായി ബന്ധപ്പെട്ട ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്ഷേത്രത്തിനുള്ളത്. വലിയൊരു പ്രതിമ ഈ ഒരു നദിയുടെ കരയിലുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമുള്ള നദി തന്നെയാണ്, നല്ല കുത്തൊഴുക്കുള്ള ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന നദിയാണ്. ഇവിടെ ബലിതർപ്പണവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആ കരയിൽ വെച്ചിട്ടാണ്. ഇവിടെ കാണാം നല്ല കുത്തൊഴുക്കുള്ള, ഹിമാലയത്തിൽ നിന്ന് വരുന്ന ഏത് നദിയായാലും നല്ല കുത്തൊഴുക്കുണ്ടാവും. നല്ല തെളിഞ്ഞ വെള്ളവുമാണ്, കലങ്ങിയ വെള്ളമൊന്നുമല്ല. നമ്മൾ നോക്കാം. കുറേ സന്യാസിമാരൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ, ന്യൂസിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരുപാട് സന്യാസിമാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളം, നല്ല വൃത്തിയുള്ള തെളിഞ്ഞ വെള്ളം. കരയിലൊക്കെ കുറേ ഹിന്ദു സന്യാസിമാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു നദിയും അപ്പുറത്തു നിന്ന് രണ്ട് നദികളാണ് ഇവിടെ കൂട്ടി നിൽക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ യാത്ര ഹരിദ്വാറിലെത്തിയിരിക്കുകയാണ്. ഇവിടെ തണുപ്പൊക്കെ ഉണ്ട് അന്തരീക്ഷത്തിൽ, എന്നാലും നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു തണുപ്പേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ, ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി, വളരെ സെറ്റായി, വളരെ ഫ്രഷായി. നല്ല ക്ലൈമറ്റാണ്, നമുക്ക് ഒട്ടും വിയർപ്പൊന്നും വരാത്ത നല്ല ക്ലൈമറ്റ്. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് ഋഷികേശിലേക്കാണ്. ഋഷികേശ് ത്രൂ ആണ് നമ്മുടെ ഹിമാലയൻ യാത്രയുടെ ഒരു ഭാഗം. ഋഷികേശ് വഴിയാണ് പോകുന്നത്. അങ്ങനത്തെ പ്രധാനപ്പെട്ട കുറേ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ മെയിനായിട്ട് നമ്മൾ ഒരു പ്രത്യേക ക്ഷേത്രം എന്നൊന്നും പറയാനില്ല, ഒരുപാട് ക്ഷേത്രങ്ങളുള്ളൊരു ഏരിയ ആണത്. ഇവിടെ ഈ ഒരു നദിയൊക്കെയാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻസ് എന്ന് തന്നെ പറയാം. ടൈഗർ റിസർവ് ഫോറസ്റ്റിന് അടുത്തൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് റിസർവ്ഡ് ഫോറസ്റ്റ് ആണ്, ടൈഗറൊക്കെ ഉള്ള ഒരു സ്ഥലമായിട്ടാണ് ബോർഡൊക്കെ കാണുന്നത്. ടൈഗർ റിസർവ് എന്നാണ് ബോർഡും വെച്ചിരിക്കുന്നത്. അടുത്തൂടെയാണ് പോകുന്നത്. നല്ലൊരു ഹൈവേ ആണ്, ഋഷികേശിലേക്കുള്ള ഒരു ഹൈവേ ആണ്. ഹരിദ്വാർ ടു ഋഷികേശ് ഹൈവേ ആണിത്. ഇവിടെയൊക്കെ നല്ല റോഡുകളൊക്കെ ഉണ്ട്. ഇനി അത് കഴിഞ്ഞാലാണ് നമ്മൾ സഫർ ചെയ്യാൻ തോന്നുന്നു. നോക്കാം എന്തായാലും. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ആ മുന്നിൽ പോകുന്നത്, വിക്രം എന്ന ഓട്ടോറിക്ഷ. ഞാൻ ഏകദേശം ഒരു 25 കൊല്ലം മുമ്പ് ഡെറാഡൂൺ സന്ദർശിച്ചപ്പോഴും ഈ ഓട്ടോറിക്ഷ തന്നെയാണ് ഇവിടുത്തെ താരം. ഇപ്പം അതിന് ഒരു കളറൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടെന്നല്ലാതെ, വിക്രം എന്നൊരു ഓട്ടോറിക്ഷ, അതാണ് ഇവിടുത്തെ താരം. ഇതിൽ കുറേ പേർക്ക്, ഏകദേശം 10 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റും. അത് വരുന്നത് മുഴുവൻ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. അതായത് ഇവിടെ ബസ്സുകളില്ല, ബസ്സുകൾക്ക് പകരം, ബസ്സുകൾ വളരെ കുറവാണ്, ബസ്സുകൾക്ക് പകരം പബ്ലിക് ട്രാൻസ്പോർട്ടായിട്ട് യൂസ് ചെയ്യുന്നത് ഈ വാഹനമാണ്. 10 സുഖമായിട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഓട്ടോറിക്ഷയുടെ പ്രത്യേകത. ഇപ്പം തന്നെ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്, ലൈൻ ബസ്സിന് പകരമായിട്ട് ഇങ്ങനെ ഓടുന്നു. ഇവിടുത്തെ ഒരു ഉത്തരേന്ത്യൻ സിറ്റിയാണ്, ഒരു ഉത്തരേന്ത്യൻ ടൗൺ ആണിത്. ഉത്തരേന്ത്യൻ സിറ്റിയുടേതായ എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാം. വൃത്തിയില്ലായ്മയും എല്ലാം അവിടെ ഉണ്ട്. നിരന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നു തണുപ്പുണ്ടെങ്കിൽ, ഹിൽ സ്റ്റേഷനിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ലക്ഷണങ്ങൾ, ഹിൽ സ്റ്റേഷന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി. Thank you.
ബദ്രിനാഥിലേക്ക് ഇവിടുന്ന് 291 കിലോമീറ്റർ ആണ്, കേദാർനാഥ് 223. ബോർഡുകളൊക്കെ കാണാം. ഇനിയിപ്പോ ഹിൽ സ്റ്റേഷനിലൂടെയുള്ള യാത്രയാണ്. നദിയുടെ കളറ് നോക്കുക, കറക്റ്റ് ഗ്രീൻ കളറിൽ ആ നദി ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്, കുതിച്ചൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ മലയൊക്കെ കയറി മുന്നോട്ട് പോകണം, എന്നാലേ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുള്ളൂ. നമ്മുടെ യാത്ര അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എവിടെ എത്തും എന്നുള്ളതാണ് ഇന്നത്തെ യാത്ര. ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ ഇനിയും ഉണ്ട് ഒരു 300 കിലോമീറ്റർ. പക്ഷേ ഈ ഒരു ഹിൽ സ്റ്റേഷനിൽ അത്രയും ദൂരം ഇന്ന് ഓടിയെത്തുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. ഇതാണ് ഋഷികേശിൻ്റെ ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് ഋഷികേശ് കാണാൻ പറ്റുന്നത്. ഈ രീതിയിലാണ് താഴെ റാഫ്റ്റിംഗ് ഒക്കെ നടക്കുന്നത് കാണാം. റാഫ്റ്റിങ്ങിലൂടെ ആളുകളെ കൊണ്ടുപോകുന്ന ടൂറിസ്റ്റ് ടീം താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ നേരെ വെള്ളത്തിലുണ്ടാവും. റാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് അതവിടെ ഋഷികേശിൻ്റെ ഒരു ഭംഗി, കുറേ ബിൽഡിങ്ങുകളും കാണുന്നതാണ്. അത് ഋഷികേശ് ക്ഷേത്രമൊക്കെ ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യസ്ഥലമാണ് ഋഷികേശ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഹരിദ്വാർ കണ്ടു, ഋഷികേശായി. ഇനി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ഈ ഹിമാലയവുമായി ബന്ധപ്പെട്ട് ഹിന്ദുക്കളുടെ ആചാരപ്രകാരം ഒരുപാട് പ്രധാന സ്ഥലങ്ങളുണ്ട്, പുണ്യപ്രധാന സ്ഥലങ്ങളുണ്ട്. ഇത് ഓരോന്നൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡിൻ്റെയൊക്കെ സ്ഥിതികൾ മാറി തുടങ്ങി.